ആദിൽ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ സെബ്രോഷ്യ സ്റ്റുഡൻറ്റ്, സെബ്രോഷ്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും പിന്നെ ഇവിടെയുള്ള യൂണിറ്റിയെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ പേരാണ് ജെയ്സാബസ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, ഒരു നട്ടല് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്ത് തരുന്ന ഈ ജെയ്സാബസ്, ഈ വിവിധ ഓരോ ബ്രാഞ്ചുകളാണ്. ഇവർക്ക് വിവിധതരം ബ്രാഞ്ചുകളുണ്ട്. പറയുകയാണെങ്കിൽ ഗേൾസിൻ്റെ വെൽഫെയർ അസോസിയേഷൻ ആണെങ്കിൽ ജെയ്സ ബ്ലൂംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിനാണെങ്കിൽ നമുക്കിപ്പോൾ എന്തിനെ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് ജെയ്സ മെഗാ മൈൻഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് പോലും ഇവർ ചെയ്തു തരും എന്നാണ്, അതായത് ജെയ്സ നിധി. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഇവിടെ. സ്പോർട്സിൻ്റെതായ ജെയ്സ കിലാഡി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും ഇവിടെ, എന്ത് സ്ഥലങ്ങളായാലും എന്തിനായാലും, അതിനൊക്കെ കൂടിയിട്ടായിരുന്നു ഇവരുടെ ഈ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ. പിന്നീട് നമുക്കിപ്പോൾ ഒരു ഹെൽപ്പ് വേണമെന്ന്, അതായത് നമുക്കൊന്ന് നാട്ടിലേക്ക് വിളിക്കണം അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇവിടെ എത്തിയ പാടുള്ള ടെൻഷൻ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ജെയ്സാബസ്. സ്റ്റുഡൻസിന് നല്ലൊരു യൂണിറ്റിയാണുള്ളത് ശരിക്കും പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് ജെയ്സാബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും നമുക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടു നിന്നാൽ വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഹോം സിക്നെസ് എന്തായാലും ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടി, അതായത് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ ജെയ്സാബസ്. ജെയ്സാബസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ്. അവർക്ക് അറിയാമല്ലോ എങ്ങനെയായാലും എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എവിടെ എത്തിയാലെന്നുള്ളത്. അത് അവരാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ വെൽഫെയർ ചെയ്ത് തരുന്നത്. അതായത് നമ്മുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും, പഠിക്കാനുള്ള ആവശ്യങ്ങളായാലും നമ്മുടെ കൂട്ടുകെട്ടിൻ്റെ ആവശ്യങ്ങളായാലും പിന്നീട് പുറത്തു പോയാലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും എല്ലാത്തിനെക്കുറിച്ചും നല്ലൊരു ഹെൽപ്പിംഗ് ആണ് നമ്മുടെ സീനിയേഴ്സ്. അതാണ് ഈ ജെയ്സാബസ്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നന്ദി പറയേണ്ടത് ഡോക്ടർ ദിവ്യ മാഡത്തിനോടാണ്. ദിവ്യ മാഡം ആണ് ഇതിന് ഒരു അടിത്തറ ഉണ്ടാക്കി തന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടും കംഫർട്ടാണ്, സേഫാണ്, എല്ലാം കൊണ്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ എന്തിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സീനിയേഴ്സ് ഏത് കാര്യത്തിനാണെങ്കിലും. പിന്നീട് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആവശ്യം, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പുറത്ത് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാലും എന്തിനാണെങ്കിലും നമ്മുടെ സീനിയേഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നീട് സോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.